കോട്ടയം പാലാ തൊടുപുഴ റൂട്ടിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം. ബംഗളൂരുവിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോയ ടൂറിസ്റ്റ് ബസ്സാണ് മറിഞ്ഞത്. പരിക്കേറ്റ 7 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. പി ആർ പ്രവീണ നൽകും വിശദാംശങ്ങൾ. പ്രവീണ, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? പരിക്കേറ്റവരുടെ നില സംബന്ധിച്ചുള്ള വിവരങ്ങൾ. 1 മണിക്കൂർ മുൻപാണ് പാലാ തൊടുപുഴ റൂട്ടിൽ കുറിഞ്ഞിയിൽ വാഹനാപകടം ഉണ്ടാകുന്നത്. വലിയൊരു വളവായിരുന്നു. ഈ വളവ് തിരിയുമ്പോഴാണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞത്. ഉടൻ തന്നെ നാട്ടുകാരും പോലീസും, രാമപുരം പോലീസും എത്തി ബാക്കി നടപടികൾ സ്വീകരിച്ചു. നിലവിൽ 7 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. നിസാര പരിക്കുകളാണെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ പരിക്കേറ്റവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല. മഴ പെയ്ത് വാഹനം കൂടി മറിഞ്ഞ സമയമായതിനാൽ കുറച്ചു നേരം ഒരു ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസ് എത്തി ഗതാഗതം പൂർണ്ണമായും പഴയപടി ആയിട്ടുണ്ട്. പ്രവീണ, ഇതിപ്പോൾ ടൂറിസ്റ്റ് ബസ്സാണ്, എത്രത്തോളം പേർ ബസ്സിൽ ഉണ്ടായിരുന്നു? ഈ 7 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണല്ലോ പറയുന്നത്, എത്ര പേരുണ്ടായിരുന്നു ബസ്സിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ബാംഗ്ലൂരിൽ നിന്ന് തിരുവല്ലയിലേക്ക് വരുന്ന ടൂറിസ്റ്റ് ബസ്സായിരുന്നു. വാഹനത്തിൽ സിറ്റിംഗ് കപ്പാസിറ്റി മുഴുവൻ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. ആ ഒരു വലിയ വളവായിരുന്നു. ആ വളവിലെ വളവ് തിരിയുന്ന നേരത്ത് വണ്ടിയുടെ കൺട്രോൾ പോയതാണ് മറിയാൻ കാരണം. നിലവിൽ മറ്റ് പ്രശ്നങ്ങളും കണ്ടെത്താത്ത സ്ഥിതിക്ക് മോട്ടോർ വാഹന വകുപ്പെത്തി പരിശോധന നടത്തിയ ശേഷം അതിൽ ബ്രേക്ക് എന്തെങ്കിലും പോയതാണോ അതോ വളവിൽ സംഭവിച്ചതാണോ എന്നുള്ള കാര്യം കൂടി തിരക്കുന്നുണ്ട്. നിലവിൽ ആരുടെയും അപകടനില ഗുരുതരമല്ല. കോട്ടയം പാലാ തൊടുപുഴ റൂട്ടിലാണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ മുൻപാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. ഇതിൽ പരിക്കേറ്റ 7 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് പി ആർ പ്രവീണ റിപ്പോർട്ട് ചെയ്യുന്നത്.